ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. ഒരാമീൻ വരുന്നില്ല. കത്രുമേശ കൊടുക്കുന്നതൊരു ശുശ്രൂഷയാ, അവ കസാറ ഇടുന്നതൊരു ശുശ്രൂഷയാ, വചനം പ്രസംഗിക്കുന്നൊരു ശുശ്രൂഷയാ, ലീഡർ ആകുന്നൊരു ശുശ്രൂഷയാ, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതെല്ലാം ശുശ്രൂഷയാ. മിണ്ടുന്നില്ല. ചിലർ വീട്ടിലെല്ലാം ചെയ്യും, ഓഫീസിലെല്ലാം ചെയ്യും, യോഗത്തിന് വന്നാൽ ഒന്നും ചെയ്യത്തില്ല. മിണ്ടുന്നില്ല. ബ്രദറെ, 5 നോട്ടീസ് ഒരാൾക്ക് കൊടുക്കോ? കൊടുത്തോ? ആ കൊടുക്കാനുള്ള കാശ് വേണം ഞാൻ തന്നേക്കാം. ദൈവത്തിനെ വിൽക്കാൻ നോക്കല്ല. നിന്റെ കായൊന്നും ദൈവത്തിന് വേണ്ട. നീ ഇല്ലാത്ത പൈസ എന്തിനാ? ഞാൻ യോഗത്തിന് ഏത് യോഗത്തിന് പ്രസംഗിച്ചാലും, ജീസസ് ഹോസ്റ്റിൽ ഏത് യോഗം കഴിഞ്ഞാലും, യോഗം പ്രസംഗിച്ച് കഴിഞ്ഞ സ്തോത്രാഴ്ച എടുക്കത്തുള്ളൂ. അതെന്നാ, മുഴുവൻ പ്രസംഗം കേൾക്കാത്ത ആൾ സ്തോത്രാഴ്ച പോലും ഇടണ്ട എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അതെന്നാ, സ്തോത്രം ശ്രദ്ധിക്കണം. സ്തോത്രം, ഞാൻ ദൂതിലോട്ട് വരിക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ഞാൻ മാനിക്കും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് വചനം തുടങ്ങുക. ആരെയൊക്കെയോ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് പറയും, കർത്താവേ എന്നെ ഒന്ന് മാനിക്കണേ, എന്നെ ഒന്ന് മാനിക്കണമേ. 2023 നടക്കാത്ത ഒത്തിരി കാര്യം 24 നടക്കും. നിന്നെ ദൈവത്തിന് മാനിക്കാൻ ആഗ്രഹമുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഇനി ആരെയാ ദൈവം മാനിക്കുന്നേ? ഞാൻ അമ്മ 1 ദൂത് പറഞ്ഞു, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. 2, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. 3 വായിക്കാം. അമ്മ സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 6:6 സ്തോത്രം. അത് വായിച്ച ചെന്നെ നോക്കണം. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം 6:6 ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. മതി, ആരെ ബഹുമാനിക്കുന്ന കാര്യമാ രാജാവ് ചോദിച്ചേ? ആരെയാ മോർദെക്കായി ആരാ പ്രാർത്ഥിക്കുന്നവൻ? 3 ദൂത് പറയുവാ. 1, ആര് ദൈവത്തെ മാനിക്കുന്നുണ്ടോ അവനെ ദൈവം മാനിക്കും. 2, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. 3, പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാനിക്കും.